ധർമ്മടത്ത് ഞങ്ങളുടെ പിണറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കാനൊരു സാഹചര്യം നിങ്ങളുടെ യു ഡി എഫ് ഒരുക്കി തരുമോ സഖാവേ? കോൺഗ്രസിന്റെ കൊക്കി ജീവനുള്ളിടത്തോളം കാലം അത് നടക്കത്തില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. 1996 മാരാരിക്കുളമാകും ഈ 2021 ധർമ്മടം എന്ന് പറഞ്ഞ അന്നത്തെ പോലെ ഇന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോക്കും, മുന്നണി വിജയിക്കും. VS-ന്റെ വിധി പിണറായി പേറും. നിങ്ങളുടെ ഐഡിയ ഒക്കെ സൂപ്പറാ, പക്ഷെ അതെങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് കൂടി പറയേ. ധർമ്മടത്ത് പിണറായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഒരു വട്ടം പ്രചരണം പൂർത്തിയാക്കിയിട്ടും നിങ്ങളുടെ UDF-ന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. കണ്ടെത്തിയില്ലെന്ന് ആരപ്പി പറഞ്ഞത്? ഫാർവേഡ് ബ്ലോക്കിന്റെ ആ ദേവരാജണ്ണനെ അവിടെ നേർച്ച കോഴിയാക്കാന്ന് മുല്ലപ്പള്ളി പറഞ്ഞില്ലേ? ചെന്നിത്തലണ്ണനും അത് തന്നെയല്ലേ പറഞ്ഞത്? എനിക്കത് സ്വീകാര്യമല്ല എന്ന് തൽക്ഷണം ദേവരാജൻ മറുപടിയും പറഞ്ഞല്ലോ. അനിശ്ചിതത്വത്തിന്റെ ലിസ്റ്റിൽ ഈ ധർമ്മടവും പെട്ടത് അങ്ങനെയല്ലേ? ഇപ്പോ ആ വാളയാറമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതും അതുകൊണ്ടാണല്ലോ. പിണറായി നേരി കാണിച്ച കളശത്തിൽ കൂടി മുള്ളുന്ന ദേവരാജൻ മൂപ്പരെങ്ങനെ അതിപ്പാ ധർമ്മടത്തറങ്ങലി? അതിന് തണ്ടും തടിയും മാത്രം പോരാല, പോളിറ്റിക്സും വേണ്ടെന്ന്. ദേവരാജൻ മുങ്ങിയത് ഈ പിണറായിയെ പേടിച്ചിട്ടൊന്നും അല്ല മനുഷ്യ. പിണറായിയെ പോലൊരു ഇടതുപക്ഷ നേതാവിനോട് എന്നെ പോലൊരു ഇടതുപക്ഷ നേതാവ് നേരിട്ട് മുട്ടുന്നത് ശരിയല്ലെന്നാണ് അതിയാന്റെ പറച്ചിൽ. ദേശീയ തലത്തിൽ CPM-ഉം ഫോർവേഡ് ബ്ലോക്കും ഒരേ പക്ഷത്തില്ലയോ? അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ നിങ്ങളെ കോൺഗ്രസും നമ്മളെ കമ്മ്യൂണിസ്റ്റും കൂടി എങ്ങനെ മുട്ടും? ബംഗാളി നമ്മൾ ഒന്നിച്ചല്ലേ? ആൾ ഇന്ത്യ ലെവലിൽ RSP അങ്ങനെ തന്നല്ലേ? എന്നിട്ടും അവരിവിടെ 5 seats മുട്ടണില്ലേ? മത്സരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളിനെ എന്തിനാന്ന് ഇപ്പൊ എങ്ങളിങ്ങനെ നിർബന്ധിക്കുന്നത്? ദേവരായനെ വിട്ട് അടുത്ത ആളിനെ പിടിക്കുപ്പാ, ഇല്ലെങ്കിൽ ആ സുരേന്ദ്രൻ മൂപ്പരെ പോലെ മുരളീധരനെ ധർമ്മടത്ത് ഇറക്കി ഡബിളാക്കട്ടെന്ന്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല സഖാവേ. ആ മെമ്പറൻ ദിവാകരനോടൊരു വാക്ക് പറഞ്ഞ പോരെ, 4 sets നാമനിർദ്ദേശ പത്രികയും കെട്ടിവെക്കാനുള്ള കാശുമായിട്ട് അപ്പ ലാൻഡ് ചെയ്യില്ലേ? ഒന്നല്ല 2 times ആ മണ്ഡലത്തിൽ പിണറായിയോട് തോറ്റ ചരിത്രവും ഈ മമ്പറത്തിനുണ്ടെന്ന് മറക്കരുത്. മമ്പറ ഏനി ഇറങ്ങുമെന്ന് തോന്നില്ലപ്പാ. ആടെ പിണറായിക്കെതിരെ സ്റ്റേറ്റ് ലെവൽ ലീഡേഴ്സ് ഇറങ്ങിയ ധർമ്മടം തിരിച്ചു പിടിക്കാന്നാണ് മമ്പറം ലേനി. ഓരത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലേ എന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഒന്നും അങ്ങോട്ട് ആലോചിക്കാനില്ല. ഞങ്ങളുടെ NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ അവരുകളെ UDF അങ്ങോട്ട് പിന്തുണയ്ക്കുന്നതാവും ബുദ്ധി. മറ്റിടങ്ങളിലെ രഹസ്യ ബാന്ധവം അവിടെ പരസ്യമാവാച്ചാലും ധർമ്മടമെന്ന ധർമ്മസങ്കടത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാവാലോ. ഒരു ദിവസത്തേക്ക് കാളയെ വഴിയിലും കെട്ട. Thank you.